മാവോ എസ്റ്റേറ്റ് മുട്ടലിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം 4 ദിവസത്തിനകം തുടങ്ങും. കോഴിക്കോട് എസ് പി സുനിൽ ബാബുവിനാണ് അന്വേഷണ ചുമതല. ബിണുരാജ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ബിണുരാജ്, എന്താണ് വിവരങ്ങൾ? രജനി, കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ്, ക്രൈംബ്രാഞ്ച് തലത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഡി ജി പി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധമായിട്ടുള്ള അന്വേഷണം 4 ദിവസത്തിനകം തുടങ്ങും. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി സുനിൽ ബാബുവിനാണ് അന്വേഷണ ചുമതല. പ്രധാനമായും നമുക്കറിയാം, നിലമ്പൂർ വിഷയത്തിലടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് മുൻപോട്ട് പോയത്. ഏതായാലും ഈ വിഷയത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം വേണ്ട എന്നുള്ള തരത്തിലാണ് സി പി ജലീലിന്റെ ബന്ധുക്കളും കഴിഞ്ഞ ദിവസം സഹോദരങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടത്. കൂടുതൽ വിശദമായ അന്വേഷണം ഈ സാഹചര്യത്തിൽ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് അവർ ആവശ്യപ്പെട്ടത്. എന്തായാലും വളരെ നിർണായകമായി ഈ റിസോർട്ട് ജീവനക്കാരുടെ മൊഴി ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതനുസരിച്ച് ഇതടക്കം പറയുന്നത് പ്രധാനമായും ഇതൊരു ഏറ്റുമുട്ടൽ കൊലപാതകം അല്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പോലീസ് പറയുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടർ അടക്കം പുറത്തു വന്നതിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് തലയുടെ പുറത്ത് പിറകിൽ നിന്ന് വെടിയേറ്റ സാഹചര്യം, നേരെ പേറ്റുമുട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഇത്തരത്തിൽ ആളിന്റെ പുറകിൽ നിന്ന് വെടിയേൽക്കും എന്ന് തുടങ്ങിയ സംശയങ്ങളാണ് ബന്ധുക്കളടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിശദമായുള്ള അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം പ്രധാനമായും ഉന്നയിച്ചത്. ബി ജെ പി ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തുവിട്ടിരുന്നു. എന്തായാലും 4 ദിവസത്തിനുള്ളിൽ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം വയനാട്ടിലെത്തി അന്വേഷണം തുടങ്ങും. ശരി, ബിണുരാജ്.